Good morning, students. Welcome back to English classroom. How are you? I think you are very fine. In the number, woman work in the barina kavide yada baki bagamana, amla da kambo ganade. So, take the page number 58. Look at the poem. Kainya bagate, adhaidu kainya, todaka bagate namla I kavide yile paranyade. ഒരു സ്ത്രീക്ക് അവർക്ക് വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന ജോലികൾ അല്ലേ, അല്ലെങ്കിൽ അവർ ചെയ്തു തീർക്കുന്ന ജോലികളുടെ കാര്യങ്ങളാണ്. അതൊരു സ്ത്രീ തന്നെ പറയുകയാണെങ്കിൽ എപ്രകാരമായിരിക്കും, ആ രീതിയിലാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. പരിപാലിക്കാൻ കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, തുണികൾ കഴുകാനുണ്ട്, തറ തുടക്കാനുണ്ട്, കടയിലേക്ക് ഭക്ഷണം തയ്യാറാക്കാനുണ്ട്, പിന്നെ ചിക്കൻ പൊരിക്കണം, കുഞ്ഞിനെ തുടക്കണം, പൂന്തോട്ടം സംരക്ഷിക്കണം, തുണികൾ തേക്കണം, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ കവിതയുടെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. ദ ടോട്ട് ടു ഡ്രസ്, ദ കെയിൻ ടു ബി കട്ട്, ഐ ഗോട്ട് എ ക്ലീൻ അപ്പ് ദിസ് ഹാർട്ട്, ദെൻ സി അബൌട്ട് ദ സിക്ക് ആൻഡ് ദ കോട്ടൺ ടു പിക്ക്. ദ ടോട്ട്സ്, ടോട്ട്സ് എന്ന് പറഞ്ഞാൽ വെരി യങ് ചൈൽഡ്, വളരെ ചെറിയ കുട്ടി. അപ്പോൾ ദ ടോട്ട്സ് ടു ഡ്രസ്, അപ്പോൾ ചെറിയ കുട്ടികളെ എന്ത് ചെയ്യണം, അവർക്ക് വസ്ത്രം ധരിപ്പിച്ച് കൊടുക്കണം, അവർക്ക് എന്താണ് വസ്ത്രങ്ങൾ ധരിപ്പിക്കണം. പിന്നെയോ ദ കെയിൻ ടു ബി കട്ട്, ഇവിടെ കെയിൻ എന്നുകൊണ്ടുള്ള ഉദ്ദേശം കരിമ്പാണ്. അപ്പോൾ ദ കെയിൻ ടു ബി കട്ട്, കരിമ്പ് മുറിക്കണം. ഐ ഗോട്ട് എ ക്ലീൻ അപ്പ് ദിസ് ഹട്ട്, ഇവിടെ ഐ ഗോട്ട എന്ന് പറഞ്ഞു. ഈ ഗോട്ട എന്നുള്ളത് എന്താണ്, ഐ ഹാവ് ഗോട്ട് ടു എന്നതിൻ്റെ ഷോർട്ടാണ്, അതൊരു ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ. ഐ ഗോട്ട ക്ലീൻ അപ്പ് ദിസ് ഹട്ട്, എനിക്ക് ഈ കുടിൽ എന്ത് ചെയ്യണം, അത് വൃത്തിയാക്കണം. പിന്നെയോ ദെൻ സി അബൌട്ട് ദ സിക്ക്, പിന്നെ ആ വീട്ടിലുള്ള രോഗികളെ അവരെ കാണണം, അല്ലെങ്കിൽ അവരെ പരിപാലിക്കണം. ആൻഡ് ദ കോട്ടൺ ടു പിക്ക്, കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി. അപ്പോൾ ആ പരുത്തി കോട്ടൺ ചെടിയിൽ നിന്നും എന്ത് ചെയ്യണം, അത് പരുത്തി പറിക്കണം. ഷൈൻ ഓൺ മീ സൺഷൈൻ, റെയിൻ ഓൺ മീ റെയിൻ, ഫോൾ സോഫ്റ്റ്ലി ഡ്യൂ ഡ്രോപ്സ് ആൻഡ് കൂൾ മൈ ബ്രോ അഗെയിൻ. ഷൈൻ ഓൺ മീ സൺഷൈൻ, സൂര്യപ്രകാശത്തോട് ഈ സ്ത്രീ പറയാണ്, ഷൈൻ ഓൺ മീ സൺഷൈൻ, സൂര്യപ്രകാശമേ എൻ്റെ മേൽ നീ ശോഭിക്കൂ. റെയിൻ ഓൺ മീ റെയിൻ, മഴയോട് പറയുന്നത് എന്താണ്, മഴയെ എൻ്റെ മേൽ നീ ചൊരിയൂ, അതായത് പെയ്തിറങ്ങൂ. ഫോൾ സോഫ്റ്റ്ലി ഡ്യൂ ഡ്രോപ്സ്, ഈ മഞ്ഞുതുള്ളികളെ നിങ്ങളെൻ്റെ മുകളിൽ വളരെ പതുക്കെ വീഴൂ. ആൻഡ് കൂൾ മൈ ബ്രോ അഗെയിൻ, എന്നിട്ട് എൻ്റെ ഈ നെറ്റിയെ വീണ്ടും തണുപ്പിക്കൂ. അപ്പോൾ ജോലികളൊക്കെ ചെയ്ത് വളരെ എപ്പോഴും സ്ത്രീകൾ വളരെ വിയർത്ത് കുളിച്ച് അവരുടെ ശരീരമൊക്കെ ചൂടായി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അവർക്കൊരു വിശ്രമം വളരെ ആവശ്യമാണ് ആ സമയത്തും. എന്നാലും വിശ്രമിക്കാൻ സമയം കിട്ടുമോ, ഇല്ല, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്ന രീതിയിൽ ജോലികൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുകയാണ്. അപ്പോൾ പ്രകൃതിയോട് പറയാണ്, ഈ സ്ത്രീയായ എന്നെ മഴയെക്കൊണ്ടും സൂര്യപ്രകാശം കൊണ്ടും മഞ്ഞുതുള്ളികളെ കൊണ്ടുമൊക്കെ എന്നെ ഒന്ന് തണുപ്പിക്കൂ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം തരൂ എന്നുള്ള രീതിയിൽ. സ്റ്റോം ബ്ലോ മീ ഫ്രം ഹിയർ വിത്ത് യുവർ ഫിയർസസ്റ്റ് വിൻഡ്, ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ ടിൽ ഐ ക്യാൻ റെസ്റ്റ് അഗെയിൻ. സ്റ്റോം, കാറ്റിനോട് എന്താ പറയുന്നത്, കാറ്റ് ബ്ലോ മീ, എന്നെ അടിച്ച് പറത്തു, ഫ്രം ഹിയർ, ഇവിടെ നിന്നും എന്നെ അടിച്ച് പറത്തണം. വിത്ത് യുവർ ഫിയർസസ്റ്റ് വിൻഡ്, നിൻ്റെ തീക്ഷ്ണമായ, അല്ലെങ്കിൽ വളരെ എന്താണ് കരുത്തുറ്റ കാറ്റു കൊണ്ട് എന്നെ ഇവിടെ നിന്ന്, ഈ സ്ഥലത്ത് നിന്ന്, അതായത് ഈ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഈ ജോലി തിരക്കുകൾ ഉള്ള ഈ സ്ഥലത്ത് നിന്ന് കാറ്റ് നീ എന്നെ അടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകൂ. ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ, ലെറ്റ് മീ ഫ്ലോട്ട് അക്രോസ് ദ സ്കൈ, ഈ ആ വലിയ വിശാലമായി കിടക്കുന്ന ഈ ആകാശത്ത് ഒഴുകി നടക്കാൻ എന്നെ അനുവദിക്കൂ. ടിൽ ഐ ക്യാൻ റെസ്റ്റ് അഗെയിൻ, എനിക്ക് എപ്പോൾ വിശ്രമിക്കാൻ കഴിയുന്നുവോ അതുവരെ എന്നെ പരത്തിക്കൊണ്ടുപോകൂ എന്ന് കാറ്റിനോട് ഒരു സ്ത്രീ പറയുകയാണ്.
Fall gently, snowflakes. Cover me with white, cold, icy kisses, and let me rest tonight. Fall gently, പതുക്കെ വീഴൂ snowflakes. ഇവിടെ സ്നോഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞുകട്ടകൾ. അപ്പോൾ മഞ്ഞുകട്ടകളോട് പറയാണ് എന്ത്, നിങ്ങൾ പതുക്കെ എൻ്റെ മേൽ വീഴൂ, എന്നിട്ടോ കവർ മീ, എന്നെ മൂടൂ വിത്ത് വൈറ്റ് കോൾഡ് ഐസി കിസസ്, തണുത്തുറഞ്ഞ എന്താണ് ചുംബനങ്ങൾ കൊണ്ട് എന്നെ മൂടൂ. ആൻഡ് ലെറ്റ് മീ റെസ്റ്റ് നൈറ്റ്, ഇന്നത്തെ രാത്രി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ. മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. സൺ, റെയിൻ, കർവിൻ സ്കൈ, മൗണ്ടെയിൻ, ഓഷ്യൻസ്, ലീഫ് ആൻഡ് സ്റ്റോൺ, സ്റ്റാർ ഷൈൻ, മൂൺ ഗ്ലോ, യു ആർ ഓൾ ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ. സൺ, സൂര്യൻ, റെയിൻ, മഴ, കർവിൻ സ്കൈ. കവിൻ സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശത്തിൻ്റെ ചക്രവാളം, ആകാശ ചക്രവാളം അല്ലെങ്കിൽ ആകാശ കമാനം എന്നൊക്കെ പറയാം. മൗണ്ടെയിൻ, കുന്നുകൾ. ഓഷ്യൻസ്, സമുദ്രങ്ങൾ. ലീഫ്, ഇലകൾ. ആൻഡ് സ്റ്റോൺ അല്ലെങ്കിൽ കല്ലുകൾ. സ്റ്റാർ ഷൈൻ, ഈ നക്ഷത്രത്തിളക്കം. മൂൺ ഗ്ലോ, എന്താണ് ചന്ദ്രൻ്റെ പ്രകാശം. ഈ പറയപ്പെട്ട കാര്യങ്ങൾ, എന്നിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, യു ആർ ഓൾ, നിങ്ങളെല്ലാവരുമാണ്. ദാറ്റ് ഐ ക്യാൻ കോൾ മൈ ഓൺ, എൻ്റേതെന്ന് എനിക്ക് വിളിക്കാൻ കഴിയുന്നത് നിങ്ങളെല്ലാതുമാണ് ഇത്. അതായത് ഒരു സ്ത്രീക്ക് അവളുടേതെന്ന് പറയാൻ പറ്റുന്നത് ഈ പ്രകൃതിയാണ്. പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്ന ഈ സൗന്ദര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ പ്രതിഭാസങ്ങളാണ് ഒരു സ്ത്രീക്ക് തൻ്റേതെന്ന് പറയാൻ കഴിയുന്നത് അല്ലെങ്കിൽ തൻ്റേതെന്ന് വിളിക്കാൻ കഴിയുന്നത് ഇവയൊക്കെയാണ് എന്നാണ് ഈ കവിതയിലൂടെ മായ ഏഞ്ചലോ എന്ന് പറയുന്ന കവയത്രി പറയുന്നത്. ഓക്കെ, ഇന്ന് ഇത്രയുമാണ് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.